ഫ്രണ്ട്സ്, മൾബറി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണസദ്യയ്ക്ക് ശർക്കര വരുത്തിയും കായ വറുത്തതും മലയാളികൾക്ക് നിർബന്ധമാണ്. എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പി തന്നെ ഞങ്ങളുടെ ചാനലിലൂടെ നിങ്ങൾക്ക് അറിയാത്തവർക്കായി ഞങ്ങൾ അവതരിപ്പിക്കുന്നു. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. നിങ്ങൾ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണണം. ഇടയ്ക്ക് വെച്ച് നിർത്തി പോകരുത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, വെറുതെ കണ്ടുപോകുക മാത്രം ചെയ്യരുത്. ഞാനിവിടെ ആദ്യമായി കാണിക്കുന്നത് ശർക്കര വരട്ടിയുടെ റെസിപ്പിയാണ്. ഞാനിവിടെ 6 നേന്ത്രക്കായ, നല്ല മൂത്ത നേന്ത്രക്കായാണ് എടുത്തിരിക്കുന്നത്. പുളിരസം ഉണ്ടാവാൻ പാടില്ല, കാരണം പഴുപ്പാകുന്ന കായ്ക്ക് പുളിരസം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മൂത്ത നേന്ത്രക്കായ പച്ചയായിട്ടുള്ളതന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. നമ്മൾ ഈ നേന്ത്രക്കായനെ തൊലി കളഞ്ഞിട്ട് നമ്മൾ വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുള്ള വെള്ളത്തിലേക്കാണ് ഇടാൻ പോകുന്നത്. കാരണം അത് നമ്മൾ പുറത്തുനിന്ന് മേടിച്ച കായയായ കാരണം കൊണ്ട് നമ്മുടെ അതിലെന്തെങ്കിലും വിഷാംശം ഉണ്ടെങ്കിൽ അത് പോകാൻ നല്ലതാണ് മഞ്ഞൾപ്പൊടി ഇടുന്നത്. അതുപോലെ കായയിലെന്തെങ്കിലും കറിയുണ്ടെങ്കിൽ അത് പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഉപ്പ് ഇട്ട് കൊടുക്കുന്നത്. ഈ നേന്ത്രക്കായയുടെ തൊലി നമ്മൾ എളുപ്പത്തിൽ കളയാൻ വേണ്ടിയിട്ട് നേന്ത്രക്കായയുടെ ഏണ് പോലെയുള്ള ഭാഗത്ത് നമ്മളിങ്ങനെ വരഞ്ഞു കൊടുത്തിട്ട് നമ്മൾ കത്തിയോണ്ട് തിക്കി കൊടുത്ത് കൈകൊണ്ട് പൊളിച്ചെടുക്കുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ അതിൻ്റെ തൊലി പൊളിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ തൊലിയെല്ലാം പൊളിച്ചെടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ മീതെ എന്തെങ്കിലും ഇത് ഈ തൊലിയുടെ അംശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കത്തിയോണ്ട് പറഞ്ഞു കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഞാനിവിടെ എല്ലാ കായും ഇതുപോലെ തൊലി കളഞ്ഞിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഒരു ഏകദേശം ഒരു 15 മിനിറ്റ് നേരം നമ്മൾ ഈ വെള്ളത്തിലിട്ട് വയ്ക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതിൻ്റെ കറയൊക്കെ ഇളകി വരും. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ പൊടിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിലേക്ക് ഏലക്കായ, ജീരകം 1 ടീസ്പൂൺ, ഒരു വലിയ കഷ്ണം ചുക്ക്, അതുപോലെ ഞാൻ അരി വറുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ ചോറൊക്കെ വയ്ക്കുന്ന അരിയാണ് വറുത്ത് വെച്ചുള്ളത്. അതുപോലെ 1/2 കിലോ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട്, ഉരുക്കിയിട്ട് അരിച്ചു വെച്ചതാണത്. ആദ്യം നമുക്ക് ജീരകവും ചുക്കും ഏലക്കായും എല്ലാം കൂടിയിട്ട് പൊടിച്ചു വയ്ക്കാം. അതിനുശേഷം നമ്മുടെ വറുത്ത് വെച്ച അരി പൊടിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ എല്ലാം പൊടിച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര നമുക്ക് ഇതിന് ആവശ്യമുണ്ട്, അത് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനുള്ള ആവശ്യമായ സാധനങ്ങൾ റെഡിയുണ്ട്. ഇനി നമുക്ക് കായ അരിയുന്നതെന്ന് എങ്ങനെയാണ് നോക്കി എടുക്കാം. കായ നാൽപ്പകുതിയാക്കി മുറിച്ചതിന് ശേഷം അതിൻ്റെ അത് ഏകദേശം 1 ഇഞ്ച് കനത്തിലാണ് ഞാനിവിടെ മുറിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മളുടെ വിരലെ ഒപ്പം അതിനെ കണക്കാക്കി വെച്ച് കഴിഞ്ഞാൽ എളുപ്പത്തിൽ മുറിച്ചെടുക്കാൻ സാധിക്കും. ഞാനിവിടെ അങ്ങനെയാണ് എല്ലാതും അരിഞ്ഞെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് സൗകര്യം പോലെ കട്ടിംഗ് ബോർഡ് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ഉരുളിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി പാകമായതിനു ശേഷമാണ് നമ്മൾ ഇതിലേക്ക് കായ വറുക്കാനിടേണ്ടത്. നമ്മുടെ വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ച കായ അതിലേക്ക് ഇട്ട് കൊടുക്കണം. ആദ്യം ഹൈ ഫ്ലെയിമിലാണ് ഇടേണ്ടത്. അതിനുശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് നന്നായി ഇളക്കി കൊടുക്കണം. നമ്മുടെ ഈ കായ കട്ടിയിലാണ് നമ്മൾ നുറുക്കിയിരുന്നത്, കാരണം നമ്മൾ ഇത് ആയി വരാൻ കുറച്ച് സമയമെടുക്കും. നമ്മളിത് പകുതി ആയിട്ടുണ്ട്. ഇതിനെ ഒരു ബ്രൗൺ കളറൊക്കെ ആയിട്ട് വരുമ്പോഴാണ് നമ്മൾ ഇതിൽ നിന്ന് എടുക്കേണ്ടത്. നമ്മുടെ ഇത് ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ സൗണ്ട് കേൾക്കാം. നമുക്ക് വറുത്ത പോലെയാണ് കനപ്പ് കുറഞ്ഞത്. അപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വറുപ്പ് കുറയാം. അപ്പോൾ നമുക്കിത് ഒരു അരിപ്പിലേക്ക് വറുത്ത് കോരിയെടുക്കാം. എല്ലാതും ഞാൻ അവിടെ വറുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ശർക്കരപ്പാനി ഒഴിച്ചതിന് ശേഷം നമ്മൾ നന്നായി ഇളക്കി കൊടുക്കണം. ഇത് കട്ടിയായി കുറുകി വരുമ്പോഴാണ് നമുക്ക് ഇനി ഇതിലേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മളിത് നന്നായി ഇളക്കി കൊടുക്കണം. നന്നായി തിക്കായി വരുന്ന സമയത്ത് നമ്മൾ ഇത് നൂൽപ്പരുവ ആവുമ്പോഴാണ് നമ്മൾ ഇതിലേക്ക് ഏലക്കായും ജീരകവും ചുക്കും പൊടിച്ച് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇവിടെ ഇത് ശരിയായിട്ടുണ്ട്, പാനി ശരിയായിട്ടുണ്ട്. കാരണം കായ കൊണ്ട് തൊട്ട് നോക്കുമ്പോൾ നൂല് പോലെ ആവുന്ന സമയമാണ് ഞാനിപ്പോൾ കാണിച്ചു തന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ പൊടി ഇട്ട് കൊടുക്കാം. ചുക്കും ജീരകവും ഏലക്കായും കൂടി പൊടിച്ച പൊടിയാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. ഇത് നന്നായി ഇളക്കി കൊടുക്കണം. ഇതിൽ നമുക്ക് ചുക്കും ഏലക്കായും നമുക്ക് കൂടുതൽ അത് ആവശ്യമുള്ള കൂടുതൽ ചേർക്കാം. ഇതിൽ നമ്മളിപ്പോൾ
വറുത്ത് വെച്ചിരിക്കുന്ന കായ ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കണം. നന്നായി എത്രയും കൂട്ടി ഇളക്കുന്നു അതിനനുസരിച്ചായിരിക്കും ഇതിൻ്റെ ഇത് പാനി എല്ലായിടത്തും പിടിക്കുന്നത്. അപ്പം എല്ലായിടത്തും ഏകദേശം പാനി പിടിച്ച സമയത്ത് നമ്മൾ ഇതിലേക്ക് പഞ്ചസാര 2 ടേബിൾ സ്പൂൺ ചേർത്ത് നന്നായി ഇളക്കണം. അപ്പോൾ ഇത് നന്നായി എല്ലാ ഭാഗത്തും പിടിച്ചതിന് ശേഷമാണ് നമ്മൾ വറുത്ത് പൊടിച്ച അരിപ്പൊടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പം നന്നായി എല്ലാ ഭാഗവും ഇതിൻ്റെ ഇളക്കി വന്ന സമയത്ത് നമ്മൾ ഇത് കൂട്ടി ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പൊടി വിതറി കൊടുക്കുന്നത്. അപ്പോൾ അരിപ്പൊടി കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് വേണം ഇട്ട് കൊടുക്കുക, അല്ലാണ്ട് ഒരുമിച്ച് ഇട്ട് കൊടുക്കരുത്. അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് വീണ്ടും വീണ്ടും നമ്മൾ നന്നായി ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇത് ഇളക്കി എല്ലാ ഭാഗവും ഒരേപോലെ ആയിട്ട് വേണം വരാം, അതേപോലെ നമ്മൾ ഇളക്കി കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇപ്രാവശ്യം ഓണത്തിന് നിങ്ങൾ ഇങ്ങനെ ഒരു ശർക്കര വരട്ടി ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. അപ്പോൾ നമ്മുടെ ശർക്കര വരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടണം. ഇനി നമുക്ക് അടുത്തതായി നോക്കാനുള്ളത് കായ വറുത്തത് എങ്ങനെയാണെന്ന്. കായ വറുത്തത് ഞാനിവിടെ 6 കായ തന്നെയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ കായ വറുത്തതിൻ്റെ തൊലിയൊക്കെ നമ്മൾ മുന്നേ കളഞ്ഞ പോലെ തന്നെ കളഞ്ഞ് അതുപോലെ ഉപ്പ് വെള്ളത്തിൽ ഉപ്പും മഞ്ഞളിട്ട വെള്ളത്തിൽ ആക്കി ചെയ്ത പോലെ തന്നെ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ കായയുടെ തൊലി കളഞ്ഞ് ഞാനെല്ലാം കഴുകാനിട്ടിട്ടുണ്ട്. ശർക്കര വരട്ടിയുടെ റെസിപ്പിയിൽ ചെയ്ത പോലെ തന്നെയാണ് ഈ കായ തൊലി കളഞ്ഞ് നമ്മൾ ഈ വെള്ളത്തിലിട്ട് വെച്ച് 15 മിനിറ്റ് നേരം ഇട്ട് വെച്ച് കഴുകിയതിന് ശേഷം നമ്മളിത് ഓരോ കായും നന്നായി വെള്ളം വാർത്തി തുടച്ചതിന് ശേഷമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിനും ചെയ്തത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇത് നമ്മൾ അതേപോലെ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഉരുളിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് കായ അരിഞ്ഞത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ഞാനിവിടെ ഒരു സ്ലൈസർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മളുടെ ഈ ഇതിൻ്റെ തിക്നെസ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ഈ ഇതിൻ്റെ കട്ടി എങ്ങനെയാണെന്ന് ഏകദേശം ഇതേപോലെയുള്ളൊരു കട്ടിയിലാണ് ഞാൻ ഇവിടെ വറുത്തെടുക്കുന്നത്. നന്നായി കനം കുറയാനും പാടില്ല, എന്നാൽ കൂടുതൽ കട്ടി ആവാനും പാടില്ല. അപ്പം നമ്മളിതിലേക്ക് ഇപ്പോൾ എല്ലാവർക്കും ഉള്ളിയിലേക്ക് ഇടാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ കാണിച്ചത്. ഞാനിവിടെ ചെയ്യുന്നത് നേരിട്ട് ഉരുളിയിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്, വെളിച്ചെണ്ണയിലേക്ക് ഇട്ടാണ് അരിഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ പറ്റാത്തവർക്ക് ആദ്യം വേറൊരു പാത്രത്തിലേക്ക് അരിഞ്ഞു വെച്ചതിന് ശേഷം ഇതിലിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ കായയെല്ലാം അതിലേക്ക് അരിഞ്ഞിട്ട് കൊടുത്തിട്ട് നന്നായി കുറച്ച് ആദ്യം ഹൈ ഫ്ലെയിമിലാണ് ഇടുന്നത്, എന്നിട്ട് പിന്നെ മീഡിയം ഫ്ലെയിമിലായിട്ട് നന്നായി ഇളക്കി കൊടുക്കണം. അതിൻ്റെ സമയത്ത് ആ സമയത്ത് തന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും ഇട്ടിട്ട് ഇളക്കിയിട്ടുള്ള വെള്ളം ഒരു പകുതി വേവാവുന്ന സമയത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പിൻ്റെ രസം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അതിലെ മഞ്ഞക്കളർ കുറവുണ്ടെങ്കിൽ കായയ്ക്ക് കുറച്ചും കൂടി മഞ്ഞക്കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കായ വറുത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ വറുത്ത് എല്ലാം കോരി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇടണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അത്തം 1 മുതൽ 6 വരെയുള്ള ദിവസങ്ങളിലെ ഞങ്ങളുടെ റെസിപ്പികൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും എല്ലാ വീഡിയോസും കണ്ട് ഇപ്രാവശ്യം ഓണത്തിന് ഞങ്ങളുടെ റെസിപ്പികൾ ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം.